കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയാൽ വലിയ പൊട്ടിത്തെറിയും കലാപവും ഉണ്ടാകുമെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയുമാണ് ഈ രണ്ടുപേർ. ജമ്മു കാശ്മീർ സമാധാന പാതയിലേക്ക് എത്തുമ്പോൾ വീട്ടുതലങ്ങളിലിരുന്ന് വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് ഇവരുവരും. ഫാറൂഖ് അബ്ദുള്ളയുടെ പൊന്നുമകൻ ഒമർ അബ്ദുള്ള വീഡിയോ ഗെയിം കളിയിലാണ്. ഇപ്പോൾ സർക്കാർ ഗസ്റ്റ് ഹൗസായ ഹരിനിവാസ് പാലസിലിരുന്ന് മുഖ്യ ജോലി ഇതാണ്. അതേസമയം പുസ്തക വായനയിൽ മുഴുകിയിരിക്കുകയാണ് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി. കാശ്മീർ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ചഷ്മെ ഷഹിലാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ മെഹബൂബയെ പാർപ്പിച്ചിരിക്കുന്നത്. 370 വകുപ്പ് റദ്ദാക്കിയാൽ കാശ്മീരിൽ കലാപം ഉണ്ടാകുന്നതായിരുന്നു ഒമർ അബ്ദുള്ളയുടെ നേരത്തെ പ്രതികരണം. കാശ്മീരിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് മെഹബൂബയും പ്രവചിച്ചിരുന്നത്. നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസായ ഹരിനിവാസ് പാലസിലായിരുന്നു ഇരു നേതാക്കളെയും പാർപ്പിച്ചിരുന്നത്. എന്നാൽ പരസ്പരം തന്തയ്ക്ക് വിളിച്ചതിനെ തുടർന്ന് രണ്ടുപേരെയും രണ്ട് സ്ഥലത്താക്കുകയായിരുന്നു. 2015 2018 ഇടയിൽ മുഫ്തി മുഹമ്മദ് സയ്യിദ് BJPയുമായി സഖ്യമുണ്ടാക്കിയത് കൊണ്ടാണ് BJP കാശ്മീരിൽ വേരുറപ്പിക്കുന്നതെന്നാണ് ഒമർ അബ്ദുള്ളക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്ന വാദം. BJP അടൽ ബിഹാരി വാജ്പേയിക്ക് കീഴിലായിരിക്കെ നാഷണൽ കോൺഫറൻസ് BJPയുമായി സഖ്യമുണ്ടാക്കിയെന്നാണ് മെഹബൂബ മുഫ്തി ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾ വാജ്പേയി സർക്കാരിൽ ആഭ്യന്തരകാര്യ സഹമന്ത്രി പോലുമായിരുന്നുവെന്ന് മെഹബൂബ ശബ്ദമുയർത്തി. നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റും മെഹബൂബയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മൂലകാരണം BJPയുമായി സഖ്യമുണ്ടാക്കിയതും BJPക്ക് കാശ്മീരിൽ സ്വാധീനമുണ്ടാക്കിയതും തന്നെയാണ്. 1947 ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തത് ഒമറിന്റെ മുത്തച്ഛൻ ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു. ഇതേക്കുറിച്ചും മെഹബൂബ പരാമർശിച്ചു. കാര്യങ്ങൾ ഇത്തരത്തിൽ പരസ്യ വാഗ്വാദത്തിലേക്ക് എത്തിയതോടെയാണ് ഇരുവരെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കാശ്മീർ ഭരണകൂടം തീരുമാനമെടുത്തത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370 വകുപ്പുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രദേശത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഭാഗികമായി നീക്കിയെങ്കിലും രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗുപ്കർ റോഡിലുള്ള വീട്ടിൽ കനത്ത സുരക്ഷയിലാണ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള കഴിയുന്നത്. നാഷണൽ കോൺഫറൻസ്, PDP എന്നീ പാർട്ടികളുടെ നേതാക്കളെയെല്ലാം ദാൽ തടാകത്തിന്റെ തീരത്തുള്ള സെൻട്രൽ ലേക്ക് വ്യൂ ഹോട്ടലിലെ പ്രത്യേക മുറികളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കിയതിന് പിന്നാലെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും PDP നേതാവ് മെഹബൂബ മുഫ്തിയും തമ്മിൽ ട്വിറ്ററിൽ വാക്പോര് തുടങ്ങിയിരുന്നു. മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അമിതമായി ഇടപെടുന്നുവെന്നാണ് ബിൽ പാസായ ശേഷം മെഹബൂബ മുഫ്തി പ്രതികരിച്ചത്. നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം തിടുക്കപ്പെട്ട് പാസാക്കുന്നതിൻ്റെ ആവശ്യകത ഇനിയും മനസ്സിലാകുന്നില്ല. മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ അമിതമായി ഇടപെടുന്നതിൻ്റെ തെളിവാണ് ഇതെന്നും മെഹബൂബ ട്വിറ്ററിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ മെഹബൂബയുടെ പ്രതികരണത്തിനെതിരെ ഒമർ അബ്ദുള്ളയും രംഗത്തെത്തി. ട്വീറ്റ് ചെയ്യും മുമ്പ് നിങ്ങളുടെ MP എന്താണ് വോട്ടെടുപ്പിൽ ചെയ്തതെന്ന് അന്വേഷിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് അവർ വോട്ടെടുപ്പിൽ ബില്ലിനെതിരായി വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അവർ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ബിൽ പാസാക്കാൻ നിങ്ങൾ സർക്കാരിനെ സഹായിക്കുകയായിരുന്നുവെന്നും ഒമർ അബ്ദുള്ള കുറ്റപ്പെടുത്തി. ഉടനെ മെഹബൂബ മുഫ്തിയും തിരിച്ചടിച്ചു. നിങ്ങൾ വലിയ ധാർമ്മികത അവകാശപ്പെടേണ്ടെന്ന് മുഫ്തി പ്രതികരിച്ചു. 1999 വിശ്വാസ വോട്ടെടുപ്പിൽ BJPക്കെതിരെ വോട്ട് ചെയ്ത സെയ്ഫുദ്ദീൻ സോസസിനെ പുറത്താക്കിയ ചരിത്രം ഒമർ അബ്ദുള്ള ഓർക്കണമെന്നും മെഹബൂബ മുഫ്തി ട്വീറ്റ് ചെയ്തു. നിങ്ങളുടെ പാർട്ടിയുടെ ഇരട്ടത്താപ്പിനെ ന്യായീകരിക്കാൻ 20 മുമ്പത്തെ കാര്യം നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. നിങ്ങളാണ് MPമാരുടെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയെന്ന ആരോപണം അംഗീകരിക്കുകയാണ് ഇതിലൂടെ നിങ്ങൾ ചെയ്തത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് BJPക്ക് തുണായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒമർ അബ്ദുള്ള മറുപടി നൽകി. എന്തായാലും കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഈ നേതാക്കളുടെ പുതിയ നിലപാട് അറിയാൻ ജനങ്ങൾക്ക് ഇപ്പോൾ ആകാംക്ഷയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.